ഹായ് ഇതെന്നാണ് പീറ്റർ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ ലൈബ്രറിയിൽ ഇരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കാറ് ഈ ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറ്റി. അപ്പൊ അവൻ എന്നെ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടു പോലീസ് വരുന്നത് വരെ. വിശ്വാസമാവുന്നില്ലല്ലേ സാർ? ഇവന്മാരൊക്കെ കറക്റ്റ് എന്റെ വീട്ടിൽ തന്നെ എങ്ങനെ വന്ന് കയറുന്നത് എനിക്ക് അറിയാൻ പാടില്ല സാർ. എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അവൻ എന്തോ ഒരു ഊടായി പോപ്പിക്കാൻ വന്ന ഇവിടെ. അത് അവന്റെ മട്ടക്കണ്ണ് കണ്ടാ തന്നെ നമുക്ക് അറിയാൻ പറ്റും സാറേ. ഇതൊന്നും പറയാൻ എനിക്ക് എനിക്കൊരു പുല്ലുമില്ലാന്നും പറഞ്ഞിട്ട് അവൻ നടക്കുന്നത്. എനിക്കൊരു പുല്ലുമില്ലട. നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ കുറയ്ക്കാൻ നോക്കണം. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ഷോർട്ട് കട്ട് എടുത്തൊരു ക്രൗഡിലേക്ക് എറിയും, എന്നിട്ട് അത് ഒരു അപകടം പോലെ ആക്കി മാറ്റും. അപകടം പോലെ ആക്കാൻ ഞാൻ മറന്നുപോയി. തെളിയിക്കണെങ്കിൽ ജോലിയും കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകുന്നവരുടെ മുഖത്ത് നോക്കി ഒച്ചയുണ്ടാക്കണം. ഹലോ, ഹായ് ചേച്ചി, ഒരു നല്ല ദേഷ്യമായിരുന്നു. ഹായ്, ഹലോ, എന്റെ കയ്യിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നിമിഷമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കൊരു നിമിഷം ഉണ്ടടാ. ഞാനെന്താ ചെയ്യുന്നത്? 30 നിമിഷം ബാക്കിയുണ്ടാ. പറഞ്ഞോ. എടാ, ഞാനെന്താ പറയണ്ടേ? കുഞ്ചിയമ്മയ്ക്ക് എന്തുകൊണ്ടാണ് 5 മക്കളുണ്ടായിരുന്നു പറയടാ. പറയടാ വേഗം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം? അത് അറിയാത്തത് കൊണ്ടാണോ ചോദിക്കുന്നത്? ഈ ഒരു ഇൻഡോർ സ്കൈ ഡൈവിംഗ് നീ എൻജോയ് ചെയ്യണം. കുട്ടിയാ, അവന് വെയിറ്റ് എത്ര ഉണ്ടാവും? അത് ചിലപ്പോ എന്നെ പോലൊക്കെ തന്നെ ആയിരിക്കും ചേട്ടാ, ഒരു 500-600 കിലോ. കണ്ടാ പറയില്ല കേട്ടോ, ഞാൻ ഇത് കൂട്ടിട്ടേക്കാം. ഓക്കെ, വെയിറ്റ് ചിലപ്പോ ഇച്ചിരി കുറയാൻ ചാൻസ് ഉണ്ട്. അവൻ ഒരുപാട് മുകളിൽ പോയല്ലേ, ഒരു 2-3 അടിയൊക്കെ ഉണ്ടാവല്ലേ. ചേട്ടാ, നിങ്ങൾക്ക് ഈ നമ്പറുകളെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലല്ലേ. ഇല്ല ചേട്ടാ, എനിക്കറിയില്ല. ഇപ്പൊ അവൻ എന്തായാലും മുകളിലല്ലേ, നമുക്ക് പോയിട്ട് 2 ആഴ്ചയും വീടടിച്ചാലോ. കൂട്ടുകാരും നിങ്ങൾ ആരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തായിരിക്കും നന്നായി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഞാൻ നികേഷ് കുമാർ. കുട്ടികളുടെ പാർക്കിൽ ഇന്ന് വൈകുന്നേരം 5:30 മദ്യലഹരിയിൽ കാറോടിച്ചെത്തിയ യുവാവ് നിരവധി കാൽനട യാത്രക്കാരെയാണ് ഇടിച്ചിട്ടത്. സംഭവസ്ഥലത്ത് നിന്നും കാണാതായ 2 കുട്ടികൾക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു. ആരെങ്കിലും അല്ലാതെ നോക്ക്, ഒരു പ്ലെയിൻ, അതിന്റെ ശ്രദ്ധ നമുക്ക് പിടിച്ചു വെക്കണം. നീ ഞങ്ങളെ ഉടനെ രക്ഷിക്കണം.